അന്തവും കുന്തവും തിരിയാത്ത ഒരു സാധനമാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്ന് പരാമർശം. എന്റെ തെക്കേതര ഭഗവതി, ഞാൻ എന്താ ഈ കേൾക്കുന്നേ? പറയല്ലേ. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ അധിക്ഷേപ പ്രസംഗവുമായി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി. വലിയ പ്രതിഷേധമാണ് കെ എം ഷാജിക്കെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ലോകത്തൊക്കെ തന്നെ ഉയരുന്നത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഇപ്പത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. അതുകൊണ്ടോ? എന്താ യോഗ്യത? ഈ കപ്പലിൽ കുലുങ്ങില്ല സാർ. അന്തവും കുന്തവും തിരിയാത്ത ഒരു സാധനമാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്ന് പരാമർശം. അന്തവും കുന്തവും തിരിയാത്ത ഒരു സാധനമാണ് ഇപ്പോ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തുള്ള ഈ മന്ത്രി. ഭയങ്കരം തന്നെ. മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള പ്രസംഗമാണ് ആരോഗ്യമന്ത്രിയാകാനുള്ള യോഗ്യതയെന്നും കെ എം ഷാജി പരിഹസിച്ചു. അതെന്നാ വർത്താനം പറഞ്ഞു പോയെ? ഒരു കുന്തും അറിയില്ല. ഇങ്ങനെ ഷോ കളിച്ച് വാചോടാപം നടത്തി ഈ മുഖ്യമന്ത്രിയെ സ്തുതി പറഞ്ഞ് നടക്കാമെന്നല്ലാതെ ആരോഗ്യ വകുപ്പിന് ഇപ്പൊ കേരളത്തിന്റെ തെരുവില് പൊതുജനാരോഗ്യം വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ആവേശഭരിതനായുള്ള പ്രസംഗത്തിനിടയിലാണ് ഈ സ്ത്രീ വിരുദ്ധ ഒപ്പത്തിന് അധിക്ഷേപപരമായിട്ടുള്ള പരാമർശം കെ എം ഷാജി നടത്തിയിരിക്കുന്നത്. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? സാധനം എന്നൊക്കെ തരത്തിലുള്ള അഭിസംബോധന അതിരി അതിരി കടന്നതായില്ലേ? ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. അതോടൊപ്പം തന്നെ മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ കെ ശൈലജ ടീച്ചറെ വെച്ച് താരതമ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു കെ എം ഷാജിയുടെ ഈ ഒരു അധിക്ഷേപ പരാമർശം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ ആ ശൈലജ ടീച്ചർ വലിയ പ്രഗത്ഭയൊന്നും അല്ലെങ്കിലും ഒരു കോർഡിനേറ്ററാണ്. ആശ്വാസമായി. മജീദ് കാക്ക അറിയാം, ഒരു കോർഡിനേറ്റർ, നല്ല നല്ല കോർഡിനേറ്ററാണ്. പക്ഷേ അവരെ വെട്ടിക്കളഞ്ഞു, വന്നില്ല. പിന്നെ ആരാ വന്നത്? എനിക്കറിയില്ല. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും അദ്ദേഹം പരിഹസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിപ്പ എന്ന് കേൾക്കുമ്പോൾ വവ്വാലിനെയും ദുരന്തം എന്ന് കേൾക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമാണ് ഓർമ്മ വരുന്നത് എന്നുമുള്ളതുമായിരുന്നു കെ എം ഷാജിയുടെ പരാമർശം. കെ എം ഷാജിയുടെ പ്രതികരണത്തിനെതിരെ വലിയ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നുണ്ട്. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തോലി ഉരിഞ്ഞു പോകും.